അഴിമതിക്കാരെ സംരക്ഷിക്കുക എന്നതാണ് സിപിഎമ്മിന്റെ അജണ്ടയെന്ന് കെപിസിസി അധ്യക്ഷൻ കെ സുധാകരൻ. പയ്യന്നൂരിലെ സാമ്പത്തിക ക്രമക്കേട് കണ്ടെത്തിയ ആളെയാണ് പുറത്താക്കിയത്. മുനേരിയ സെക്രട്ടറി വി കുഞ്ഞികൃഷ്ണൻ പൊതുപ്രവർത്തനം നിർത്തിയതിൽ പോലും സിപിഎമ്മിന് യാതൊരു പ്രശ്നവുമില്ലെന്നും പോണവർ പൊയ്ക്കോട്ടെ എന്നതാണ് സിപിഎം നിലപാടെന്നും കെ സുധാകരൻ പറഞ്ഞു. തകർക്കപ്പെട്ട ഗാന്ധി പ്രതിമയും ഗാന്ധി മന്ദിരവും സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു കെ സുധാകരൻ. തകർക്കപ്പെട്ട പയ്യന്നൂരിലെ ഗാന്ധി മന്ദിരവും ഗാന്ധി പ്രതിമയും കെ സുധാകരൻ സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിച്ചു. പയ്യന്നൂരിലെ പാർട്ടി ഫണ്ട് തിരിമറിയിൽ ആരോപണ വിധേയനായ പയ്യന്നൂർ എംഎൽഎ ടി ഐ മധുസൂദനനെ സ്ഥാനത്തുനിന്ന് നീക്കണമെന്നും സാമ്പത്തിക ക്രമക്കേട് അന്വേഷിക്കേണ്ടത് ഡിപ്പാർട്ട്മെന്റാണ്, അല്ലാതെ സിപിഎം പാർട്ടി അന്വേഷിച്ചതിൽ കാര്യമില്ലെന്നും കെപിസിസി അധ്യക്ഷൻ കെ സുധാകരൻ പറഞ്ഞു. ജാഗ്രത കുറവുണ്ടായി എന്ന് പാർട്ടി പറയുന്നുണ്ടെങ്കിൽ അത് കട്ടു എന്ന് തന്നെയാണ് അർത്ഥം. അഴിമതിയെല്ലാം പുറത്തുകൊണ്ടുവന്ന സാധു മനുഷ്യനെ ഏരിയ സെക്രട്ടറി സ്ഥാനത്തുനിന്ന് നീക്കിയത് നിസ്സാരമായ കാര്യമല്ല. കൂടാതെ വിമാനത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധിച്ചവരെ കള്ളക്കേസിൽ കൊടുക്കാനാണ് സർക്കാരിന്റെ ശ്രമം. സംഭവത്തിൽ ഇ പി ജയരാജനെ പ്രതി ചേർത്തില്ലെങ്കിൽ കോൺഗ്രസ് കോടതിയെ സമീപിക്കുമെന്നും കെ സുധാകരൻ പറഞ്ഞു. ടി എ മസൂദനാണ് ഇതിന്റെ പറയലെന്നാണ് പറയുന്നത്. അദ്ദേഹം സ്വയം മാറണമല്ലെങ്കിൽ ഞാൻ ചോദിക്കുന്നത്, അതിനകത്ത് സത്യസന്ധമായി പെരുമാറിയ അതിന്റെ പഴയകാലത്തെ സെക്രട്ടറി കുഞ്ഞികൃഷ്ണൻ ഏരിയ സെക്രട്ടറി, അദ്ദേഹം എല്ലാ രാഷ്ട്രീയ പ്രവർത്തനവും അവസാനിപ്പിച്ച് അദ്ദേഹം കത്തൻ താത്തി അദ്ദേഹം ജീവിതത്തിലേക്ക് മടങ്ങി. ഞാൻ ചോദിക്കുന്നത് എന്താണ്, ഞങ്ങൾ ആരെങ്കിലും നിർബന്ധിച്ചിട്ടാണോ, ഞങ്ങൾ സ്വാധീനിച്ചിട്ടാണോ? ഒന്നുമല്ല, സ്വയമെടുത്ത തീരുമാന. ഇത്രയും വർഷം ഒരു ജീവിതം ഒരു പാർട്ടിക്ക് വേണ്ടി വിനിയോഗിച്ച ഇത്രയും ഒരു പ്രവർത്തനം, എത്ര പ്രവർത്തന രംഗത്ത് ഒരാൾക്കും പരാതി പറയാൻ സാധിക്കാത്ത രാഷ്ട്രീയ വ്യക്തിത്വമുള്ള ഒരു നേതാവായിട്ടാണ് ഞാനിപ്പോൾ ചോദിക്കുന്ന ആളെല്ലാം പറയുന്നത്. എനിക്ക് നേരിട്ട് പരിചയമൊന്നുമില്ല. അങ്ങനെ ഒരു നല്ല മനുഷ്യൻ രാഷ്ട്രീയം നിർത്തേണ്ടി വന്നു, നിർത്തി. ആ നിർത്തിയിട്ട് സി പി എമ്മിന് വല്ല പ്രശ്നമുണ്ടോ? പോകാൻ പോയിക്കോട്ടെ എന്നാ അഴിമതിക്കാരെ സംരക്ഷിക്കുക. അദ്ദേഹത്തെ പാർട്ടിക്ക് നിലനിർത്തിയാൽ അദ്ദേഹത്തിന് അഴിമതിക്കാരെ രക്ഷിക്കാൻ അവർക്ക് സാധിക്കില്ല. അതുകൊണ്ട് അഴിമതിക്കാരെ സംരക്ഷിക്കുക. അതുകൊണ്ട് ഇദ്ദേഹമൊന്നും വേണ്ട രാഷ്ട്രീയ രംഗത്ത്. അദ്ദേഹത്തിന് യാത്രയപ്പ് കൊടുത്തു മനസ്സുകൊണ്ട്. അദ്ദേഹം സ്വതന്ത്ര ജീവിതം നയിക്കാൻ പോവുക. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ചിന്തിക്കുന്നുണ്ടോ, ഒരു പുനഃചിന്തന ഉണ്ടോ? ഇല്ല, ഒരിക്കലുമില്ല. അവരുടെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്തയില്ല, ഉണ്ടാകാറുമില്ല, അതിനോട്ട് ഉണ്ടാവുകയില്ല. അതുകൊണ്ട് ഇതിനകത്ത് സാമ്പത്തികമായ ക്രമക്കേടുണ്ടത് എല്ലാ ആളുകൾക്കും അറിയാം. സാമ്പത്തികമായ ക്രമക്കേടുണ്ടെങ്കിൽ അത് അന്വേഷിക്കേണ്ടത് ഡിപ്പാർട്ട്മെന്റാണ്. സി പി എം പാർട്ടി അന്വേഷിച്ച കൊണ്ട് കാര്യമില്ല. ഞങ്ങൾ നിയമപരമായി അതിന്റെ പുറത്ത് എന്ത് ചെയ്യാൻ സാധിക്കുമോ അത് ഞങ്ങൾ പരിശോധിക്കും. തുടർന്ന് കഴിഞ്ഞ ദിവസമുണ്ടായ ലാത്തിചാർജിൽ പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്ന യൂത്ത് കോൺഗ്രസ് കെ എസ് യു പ്രവർത്തകരെ കെ സുധാകരൻ സന്ദർശിച്ചു. ഡി സി സി അധ്യക്ഷൻ അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ്, സതീശൻ പാച്ചേനി തുടങ്ങിയവരും കെ പി സി സി അധ്യക്ഷന് ഒപ്പമുണ്ടായിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.